തന്നെ. അതുവഴിയാണ് നിവിൻ പോളി ബാക്കിയുള്ളവരെ ഞാൻ പരിചയപ്പെട്ടത്. അത് കഴിഞ്ഞ് അവരെന്നെ അവിടെ വെച്ച് പൂട്ടിയിട്ട് 3 ദിവസം റൂമിൽ പൂട്ടിയിട്ടിട്ട് എൻ്റെ നാട്ടിലുള്ള വീട്ടിൽ, അതായത് ഞാൻ അവർ പറയുന്നൊന്നും കേൾക്കുന്നില്ല എന്ന് വെച്ചിട്ട് എൻ്റെ നാട്ടിലുള്ള വീട്ടിൽ ക്യാമറ വെപ്പിക്കുകയും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ, കൂടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുതിയ ഒരു ലൈംഗിക ആരോപണം വന്നിരിക്കുകയാണ്. അത് മറ്റാർക്കും എതിരെയല്ല, നമ്മുടെ നിവിൻ പോളിക്കെതിരെയാണ്. നിവിൻ പോളി എന്ന് പറയുന്ന ഒരു നടനെതിരെ ഈ ഒരു ആരോപണം വന്നപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. കാരണം നിവിൻ പോളിയെക്കുറിച്ച് ആരും ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല. ആ രീതിയിലാണ് ഇപ്പോൾ ഒരു അലിഗേഷൻ എത്തിയിരിക്കുന്നത്. അതും ഒരു കേസിലെ 6-ാമത്തെ പ്രതിയായിട്ടാണ് പുള്ളിയുടെ പേര് വന്നിരിക്കുന്നത്. കോതമംഗലം ഊന്നുങ്കൽ പോലീസാണ് നിവിൻ പോളിക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കേസെടുത്തിട്ടുള്ളത്. ഈ പരാതി കൊടുത്ത പുള്ളിക്കാരി നേര്യമംഗലം സ്വദേശിയാണ്. ഈ പരിപാടി നടക്കുന്നത്, അതായത് ഈ ഒരു പീഡനക്കഥ നടക്കുന്നത്, ഈ ഒരു സ്റ്റോറി നടക്കുന്നത് ദുബായിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ദുബായിൽ നടന്ന ഒരു സംഭവം ഇപ്പോൾ കുത്തിപ്പൊങ്ങി വന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു രീതി കൊണ്ട് തന്നെയാണ്. ഇതിനു മുമ്പ് തന്നെ ഈ യുവതി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ നിവിൻ പോളി അടങ്ങുന്ന 6-അംഗ സംഘത്തിനെതിരെ മുമ്പും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. ഇത് ദുബായിൽ വെച്ച് ഈ പുള്ളിക്കാരിയെ റൂമിലിട്ട് അടച്ച് ഡ്രഗ്സ് കൊടുത്ത് മയക്കുമരുന്ന് കൊടുത്ത് മയക്കി കടത്തി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് എത്രമാത്രം സത്യമുണ്ടെന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതെനിക്ക് തോന്നുന്നില്ല, ഇപ്പോൾ വരുന്ന ഓരോ അലിഗേഷനും ഇത് എത്രമാത്രം ജെന്യൂനിറ്റി ഉണ്ടെന്ന് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇത് ആണുങ്ങളെ മാത്രം കൊടുക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു കുറേ ആൾക്കാരെന്ന് മാത്രമേ എനിക്കിത് പറയാനൊക്കത്തുള്ളൂ. ഇനി ഇത് ആണുങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന വരണമെന്നാണ് എൻ്റെ ഒരു ചെറിയ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ഇവിടെ ആണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തർ വന്നിട്ട് പറയും, അത് എന്നെ പിടിപ്പിച്ചു, അവരെന്നെ പിടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും രംഗത്തെത്തും. ഇവിടെ അതല്ല നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ 6-ാം പ്രതിയായിട്ടുള്ള നിവിൻ പോളിയുടെ പേര് വെച്ചിട്ടാണ് ഇവിടെ ചർച്ച മൊത്തം. ഇവിടെ 1-ാം പ്രതിയുണ്ട്, സുനിൽ എന്ന് പറയുന്ന ആളാണ് 1-ാം പ്രതി. പുള്ളിക്കാരൻ ആദ്യമേ എന്നെ പീഡിപ്പിച്ചു എന്നാണ് ഈ പുള്ളിക്കാർ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നിവിൻ പോളി അടങ്ങുന്ന ആ മറ്റേ 5 പേര് വന്നിട്ട് പിന്നെ പുള്ളിക്കാരിയെ പീഡിപ്പിച്ചെന്നും, പിന്നെ പുള്ളിക്കാരിയുടെ വീട്ടിൽ, അതായത് നാട്ടിലെ വീട്ടിൽ CCTV വെച്ചിട്ട് അവർ ഭർത്താവൊക്കെ ഉറങ്ങുന്ന വീഡിയോ ഇവരൊക്കെ കാണിച്ചു കൊടുത്തെന്നും, പിന്നെ വീട്ടിൽ ഇവരെ പാമ്പ് കൊണ്ട് കൊത്തിക്കുമെന്ന് പറഞ്ഞെന്നും, ഭർത്താവിനെ വണ്ടി ഇടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചെന്നും എന്തൊക്കെയാണ് പറയുന്നത്? ഇതെന്തും എനിക്ക് മനസ്സിലാവുന്നില്ല. കൊച്ചു കേരളത്തിൽ എന്തുവാ വന്നിട്ട് ഇവരുടെ വീട്ടിൽ, ഇവരുടെ സ്വന്തം വീട്ടിൽ, ഇവർ ഭർത്താവൊക്കെ ഉള്ള വീട്ടിൽ പോയി CCTV വെച്ചിട്ട് ഇവരുടെ കിടപ്പറ രംഗങ്ങളൊക്കെ പകർത്തി അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരിടത്തും നിങ്ങളെടുത്ത് നോക്കിയാൽ മതി, ഇവർ പറയുന്ന വീഡിയോകൾ, ഇവർ കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂകൾ എടുത്ത് നോക്കിയാൽ മതി. ഏഷ്യാനെറ്റിൻ്റെ അകത്തും അതോടൊപ്പം തന്നെ റിപ്പോർട്ടറിൻ്റെ അകത്തും അതോടൊപ്പം തന്നെ 24ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ഒരു വേരിയേഷൻ ഉണ്ട്. മൊത്തം തെറ്റായിട്ട് പറഞ്ഞിരിക്കണേ, അവിടെ ഇവിടെയും കൊള്ളാത്ത രീതിയിലൊക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ യുവതി പറഞ്ഞ കാര്യവും അതോടൊപ്പം തന്നെ നിവിൻ പോളി പറഞ്ഞ കാര്യവും നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് യുവതി പറഞ്ഞ കാര്യങ്ങളൊന്ന് റിവൈൻഡ് അടിച്ച് നോക്കാം. ഇന്നലെ നിവിൻ പോളിക്കെതിരെ പരാതി വന്നപ്പോൾ തന്നെ നിവിൻ പോളി പ്രസ് മീറ്റ് നടത്തി താൻ ഇതൊന്നും ചെയ്തിട്ടില്ലെന്നും താൻ നിരപരാധിയാണെന്നും ഒക്കെ നിവിൻ പോളി വ്യക്തമാക്കിയിരുന്നു. ഓക്കെ, അതിനെ തുടർന്നാണ് ഈ യുവതി വന്നിട്ട് പറഞ്ഞത് ഒന്നുമല്ല, പുള്ളി പറഞ്ഞതൊക്കെ തെറ്റാണ്, ഞാൻ പറയുന്നതാണ് ശരി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പുള്ളിക്കാർ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. സംഭവമാണ് 2023 നവംബർ ഡിസംബർ ആ ഒരു മാസത്തിൽ നടന്നതാണ്. ഞാൻ 2023 നവംബർ ഡിസംബർ മാസത്തിൽ നടന്ന സംഭവമാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പുറത്തോട്ട് വിടാമെന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്പിലോട്ട് വിടാമെന്ന് പറഞ്ഞൊരു 3 ലക്ഷം രൂപ വാങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു 2-3 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെക്കുറിച്ചൊരു ഇതില്ല, പൈസ ചോദിച്ചപ്പോൾ എനിക്കൊരു സിനിമയിൽ ചാൻസ് മേടിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തന്നു. പുള്ളിയുടെ പേര് AK സുനിൽ എന്നാണ്. AK സുനിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി കൊടുത്തു, സിനിമയിൽ അവസരം മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ആ പറയുന്ന, അതായത് പൈസ കൊടുത്ത ആ പുള്ളിക്കാരി ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവരുടെ കയ്യിൽ നിന്ന് പൈസ ഒക്കെ മേടിച്ചിട്ടുണ്ടെന്നാണ് പറയണേ. പുള്ളിയായിട്ട് ചെറിയ ഇഷ്യൂസ് ഉണ്ടായി. പുള്ളിയുടെ വീട്ടിൽ എന്തോ അറിയുകയോ ഞാൻ ഭാഗം വെച്ചു. പുള്ളി ഇന്റർവ്യൂ വിളിച്ചിട്ട് നമ്മളെ ശാരീരികമായി ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നിവിൻ പോളി. ഇവര് പറയുന്ന ഓരോ കാര്യമുണ്ട്, ശാരീരികമായി ഉപയോഗിച്ചു പിടിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ മാനത്തിന് വിലയില്ലാത്ത കാലഘട്ടമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഉള്ളതാണോ ഇല്ലയോ എന്നൊക്കെ അറിയത്തില്ല. ഇത് ഉള്ളതാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം, ഇല്ലാത്തതാണെങ്കിൽ ഇങ്ങനെയുള്ളവരെയൊക്കെ എടുത്ത് തൂക്കിയെടുത്ത് ഉള്ളിലിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ ഓർത്തോർത്താ പറയണേ, നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ബോധമില്ലാത്ത രീതിയിലാണ് നമ്മളോട് പെരുമാറിയിരിക്കുന്നത്.
താങ്കളുടെ ആരോപണം. ഈ നമുക്കെന്ന് വെച്ചാൽ രണ്ടു മൂന്നാൾക്കാരുണ്ടോ അതോ ഇവര് മാത്രമാണോ? ഇനി അവരുടെ അവരുടെ ആ ദേശത്തിന് നമുക്കെന്ന് പറഞ്ഞാൽ ഞാനെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തോ നോക്കാം ബാക്കിയുടെ. നിവിൻ പോളി നിഷേധിച്ചിട്ടുണ്ട്. ചെയ്തവരാരും ചെയ്തെന്ന് പറയുന്നില്ല. അപ്പൊ ഇതിന്റെ സത്യം എവിടം വരെ പോകുന്നോ അതുവരെ തെളിയിക്കാനായിട്ട് ഞാൻ മുമ്പോട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ സത്യം തെളിയട്ടെ. ഈ ഒരു സംഘത്തിലേക്ക് എങ്ങനെയാണ് തോന്നുന്നത്? സിനിമ എന്നുള്ള ഗ്രൂപ്പിലേക്ക് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്റെ ഒരു ഫ്രണ്ടാണ്, അവരെ പവർ ഗ്രൂപ്പിലെ ഒരാളാണ്. അപ്പൊ അവരുടെ ആ ഫ്രണ്ടാണ് എനിക്ക് ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തന്നെ. അതുവഴിയാണ് ഈ പവർ ഗ്രൂപ്പിലുള്ള ആളാണെന്നൊക്കെ ഇവർക്ക് എങ്ങനെ മനസ്സിലായി? ഇവർ അപ്പൊ ന്യൂസ് കണ്ടിട്ട് ആ ഒരു രീതിക്ക് അനുസരിച്ച് ഇറങ്ങി തിരിച്ചതാണ്. അത് പവർ റൂമിലുള്ള ഒരാളാണ് ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്, അവരുടെ ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കിയുടെ നമുക്ക് കേട്ടു നോക്കാം. നിവിൻ പോളി ബാക്കിയുള്ളവരെ ഞാൻ പരിചയപ്പെട്ടത്, അത് കഴിഞ്ഞ് അവർ എന്നെ അവിടെ വെച്ച് കൂട്ടിയിട്ട് 3 ദിവസം റൂമിൽ കൂട്ടിയിട്ടിട്ട് എന്റെ നാട്ടിലുള്ള വീട്ടില്, അതായത് ഞാൻ അവര് പറയുന്നൊന്നും കേൾക്കുന്നില്ല എന്ന്. ഈ ഒരു സംഭവം കേട്ടു നോക്കണേ, ഈ ഒരു സംഭവമാണ് എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സംഭവം. നാട്ടിലുള്ള അവരുടെ വീട്ടിൽ അവരെ അവിടെ പൂട്ടിയിട്ടിട്ട് അവരെ 3 ദിവസം അവരെ പൂട്ടിയിട്ടിട്ട് നാട്ടിലുള്ള വീട്ടിൽ നടന്ന സംഭവമാണ് പറയാൻ പോകുന്നത്. വെച്ചിട്ട് എന്റെ നാട്ടിലുള്ള വീട്ടില് ക്യാമറ വെപ്പിക്കുകയും പിന്നെ ഹസ്ബൻഡിന്റെ മെയിൽ ഐഡി ഒക്കെ ഹാക്ക് ചെയ്യുകയും പിന്നെ ഭീഷണിപ്പെടുത്തി, അതായത് അവര് പുറത്തിറങ്ങുമ്പോ അവര് വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമ്പോ അമ്മനെ കൊണ്ട് കൊല്ലിക്കും, കുണ്ടുകളെ വിട്ടാക്രമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവര് പറഞ്ഞതൊക്കെ ചെയ്യേണ്ടി വന്നു അവിടെ നിന്ന്. എന്നിട്ട് അവരെങ്ങനെ റിലീസ് ചെയ്തോ നിങ്ങളെ? അത് എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളത് കൊണ്ട് എനിക്ക് ശ്വാസം മുട്ടൽ കൂടി. അപ്പൊ പുള്ളിക്ക് എന്തോ ഡൗട്ട് അടിച്ച് എനിക്ക് സംസാരിക്കാനൊന്നും വയ്യായിരുന്നു. അപ്പൊ പുള്ളി പെട്ടെന്ന് ടിക്കറ്റ് നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് എന്റെ ഒരു കസിൻ വന്നിട്ട് എന്നെ എയർപോർട്ടിലോട്ട് കയറ്റിട്ട്, അപ്പൊ അവര് എന്റെ തൊട്ടടുത്ത റൂമിൽ തന്നെയായിരുന്നു താമസിച്ചത്. അപ്പൊ അങ്ങനെ ഞാൻ പെട്ടെന്ന് വരുവായിരുന്നു. അത് അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയില്ല, പെട്ടെന്നായി പോയി. നേരത്തെ പരാതി കൊടുത്തിരുന്നു? അതെ, ഞാൻ നേരത്തെ പരാതി കൊടുത്തിരുന്നു. ലോക്കൽ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ ദുബായ് നടന്ന സംഭവത്തിന് തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പൊ ഇവര് മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ആയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവര് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്നത് കേട്ടു നോക്കാം. വന്നതിന് ശേഷം വിശദമായിട്ട് മൊഴി കൊടുത്തു. വിശദമായിട്ട് മൊഴി കൊടുത്തു. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോ ഞങ്ങളെ കുറച്ച് മോശമായ രീതിയിൽ ചിത്രീകരിച്ചു. ഞങ്ങളോട് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ വഴി നാറ്റിക്കും, പിന്നെ വീഡിയോസ് എടുത്ത് വെച്ചേക്കുന്നത് ഡാർക്ക് വെബിൽ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇട്ടവരും എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ഇട്ട് അവർ നാട്ടിച്ചു. അതും സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തപ്പോൾ അതിനും തെളിവൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ ഉഴപ്പി വിടുവാ ചെയ്തത്. താങ്കളെ പരിചയപ്പെടുത്തിയ സുഹൃത്താണ്, അവരുടെ പേര് റിവീൽ ചെയ്യാൻ പറ്റും? അവരുടെ പേര് ശ്രേയ എന്നാണ്, കോട്ടയം സ്വദേശിയാണ്. അങ്ങനെയാണ് പറഞ്ഞത് എന്നോട്. കറക്റ്റ് എനിക്ക് അറിയില്ല, ഇത്രയും പറഞ്ഞു. അവർക്കാണ് രൂപ കൊടുത്തത്? അവരെയിലാണ് പൈസ കൊടുത്തത്. പിന്നെ അതിനെ കുറിച്ച് അവരുടെ ഫോൺ നമ്പറൊക്കെ സ്വിച്ച് ഓഫ് ആണ്. വിളിച്ചു കഴിഞ്ഞിട്ട് അവരെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇവിടെ അകത്ത് ഇവർ പറയുന്നുണ്ട് ശ്രേയ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയാണ് ഇവരെ ഇന്ന് പൈസ മേടിച്ചതെന്നും അവരാണ് ഇവരെ കൊണ്ടുപോയി അവരെ പരിചയപ്പെടുത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ റിപ്പോർട്ട് ചാനലിൻ്റെ അകത്ത് അരുൺ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും അവരെന്നാണ് പറയണത്. ഇതിൻ്റെ അകത്ത് അവർ പറയുന്നത് വിളിച്ചാൽ എടുക്കുന്നില്ല, കിട്ടുന്നില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എല്ലാം ഒരു ഒരു വിരുദ്ധത നമുക്കിവിടെ ഫീൽ ചെയ്യുന്നതായിട്ടുണ്ട്. എന്തായാലും അടുത്തത് നമുക്ക് നിവിൻ പോളി പറയുന്ന ചില കാര്യങ്ങൾ കേട്ടു നോക്കാം. നിവിൻ പോളി ഇവർ പറയുന്നത് ഇവരെ അറിയത്തുപോലുമില്ല എന്നാ പറയുന്നത്. ഇതുപോലെ തന്നെ ഇതിന് മുമ്പ് 1.5 മാസം മുമ്പ് ഇതുപോലൊരു പരാതി വന്നിരുന്നു, ഇതേപോലെ തന്നെ പറഞ്ഞുകൊണ്ട് പരാതി വന്നിരുന്നു. അന്ന് ഇതിനോട് കൂടുതലായിട്ട് പോകാതിരുന്നത് അന്ന് അവരുടെ വക്കീലും അതോടെ പോലീസുകാരൊക്കെ പറഞ്ഞു ഇതൊരു ഫേക്ക് അലിഗേഷനാണ്, ചുമ്മാ എന്തിനാ ഇതിന് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വിട്ടുകളഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് സിനിമയിലേക്ക് ഫണ്ട് കൊടുക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ട്, ആ പ്രൊഡ്യൂസറിനെ പോയി കാണാനായിട്ട് പോയിട്ടുണ്ട്. നിവിൻ പോളി മാത്രമല്ല, ഇവിടുത്തെ പ്രമുഖ പടമെടുക്കുന്ന ആൾക്കാരും അദ്ദേഹത്തിൻ്റെ നിന്ന് ഒരു റോളിങ്ങിന് വേണ്ടി പൈസ മറിക്കാറുണ്ട്. അങ്ങനെ ആ പുള്ളിക്കാരനെ ഒരു മാളിൽ വെച്ച് പോയി കണ്ടു എന്നാണ് പറയുന്നത്. മാളിൽ വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം ആ പുള്ളിയെ പിന്നെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇവിടെ ഈ പുള്ളിക്കാരി പറയുന്നത് ഡിസംബർ മാസം 14, 15, 16 തീയതികളിലാണ് തനിക്ക് തന്നെ റൂമിൽ പൂട്ടിയിട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവിടെ ഈ നിവിൻ പോളി ആ ഡേറ്റ് വ്യക്തമാക്കാത്തത് കൊണ്ട് തന്നെ, നിവിൻ പോളി പറഞ്ഞിരിക്കുന്നത് കേസൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഡേറ്റ് ഞാൻ വ്യക്തമാക്കുന്നില്ല, ഡേറ്റ് ഞാൻ പുറത്തു വിടുന്നില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് മാളിൽ വെച്ചാണ് ഈ പറയുന്ന പ്രൊഡ്യൂസറെ കണ്ടതെന്നും അത് വേറെ ഒരാളും ഉണ്ടായിരുന്നു കൂടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കൊന്ന് കേട്ടു നോക്കാം. മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ്. ഞാനും പുള്ളിയുടെ നിന്ന് ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ നിന്ന് ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു 10 കോടിക്ക് സിനിമ ചെയ്യുകയാണെന്നെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു 5 കോടി ഇങ്ങനത്തെ ഫിനാൻസേഴ്സിനടുത്ത് നമ്മൾ കടം മേടിക്കും. കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഒരുപാട് പേരുടെ നിന്ന് പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ
എല്ലാവരും പടം ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് അത്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ, അല്ലാതെ പേഴ്സണലി വേറെ ബന്ധങ്ങളില്ല. നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്ത് സെൽഫി അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ, അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ്. അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയായിട്ട് എനിക്കില്ല. വളരെ വ്യക്തമായിട്ട് നിവിൻ പോളി പറഞ്ഞിരിക്കുകയാണ്, ആ സ്ത്രീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനിയും സെൽഫി വല്ല എടുത്ത ഫോട്ടോ വല്ല അവരുടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും യാതൊരു ബന്ധവുമില്ല എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നിവിൻ പോളി. ഇവിടെ ബാക്കിയുടെ കേട്ടു നോക്കാം. ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല. അത് FIR എന്നാണ് ഡേറ്റ് കൊടുത്തേക്കണത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ്. ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ്. പുള്ളി ദുബായിലുള്ള പുള്ളിയാണ്. പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ 50% ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിന്റെ കുടുംബവും കൂടി ഉണ്ടായി. ഞങ്ങളവിടെ ദുബായ് മോളിൽ ഒരു ഫുഡ് കോർട്ടിൽ ഇരുന്ന് കണ്ടു. റാഫേലേട്ടനും റാഫേലേട്ടൻ്റെ മകനും ഭാര്യയും മകളും ഭർത്താവും, അങ്ങനെ അവർ മൂന്നുപേരുമാണ് വന്നത്. അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞു. അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ പറഞ്ഞത് കേട്ടല്ലോ, പിന്നെ ഒരു ഒരിടത്ത് വെച്ച് ദുബായ് വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് നിവിൻ പോളി പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ഫിനാൻസറെ അത് പിന്നെ എവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഈ പുള്ളിക്കാരി പറയുന്നത് ഈ പറയുന്ന പ്രൊഡ്യൂസറും അതോടൊപ്പം തന്നെ ആ റാങ്ക് സംഘവും നിവിൻ പോളിയും ഒക്കെയാണ് ഇവരെ വന്ന് പീഡിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അതും മയക്കുമരുന്ന് കൊടുത്ത് ഇവരെ അവശയാക്കി കിടത്തിക്കൊണ്ടാണ് പീഡിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിവിൻ പോളിയുടെ ഫോണിൽ കൂടെ ആണ് നാട്ടിലെ അവരുടെ മകനും ഭർത്താവും ഉറങ്ങുന്ന വീഡിയോ കാണിച്ചു കൊടുത്തെന്നൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ഭർത്താവിൻ്റെ ഇമെയിൽ സഹിതം ഹാക്ക് ചെയ്തെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. എല്ലാത്തിലും ഒരു ഒരു എന്താ പറയുക, ഒരു 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 ഇതില്ലായ്മയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലി. ഇത് ഇപ്പോൾ കുറേ അലിഗേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നടന്മാർക്കെതിരെ. നാളെ നമുക്കെതിരെ ഇതുപോലൊക്കെ വരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു നടപടി വേണം. ഇവർ ഈ പറയുന്നതൊക്കെ തെറ്റാണ് എങ്കിൽ ഇവർക്ക് ശിക്ഷ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ നാളെ ഇതുപോലെ ഓരോരുത്തർക്കെതിരെയും വരും. ഇവർക്കൊരു പ്രത്യേക നിയമം ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഇവരൊരു പ്രത്യേകതരം ഒരു പിന്നെ ഈ പ്രത്യേകതരം രീതിയിലാണ് ഇപ്പം മുമ്പോട്ട് വന്നിരിക്കുന്നത്. പീഡിപ്പിച്ചു, ഇതൊന്നും പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഇതില്ല. ചുമ്മാ അങ്ങ് പറയുവാണോ ഇത്? നിങ്ങളുടെ ഒരു മാനത്തിനൊരു വിലയില്ലേ? നിങ്ങൾ എന്താണ് ഈ പീഡനം എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ പറയുന്നത് ദുബായിൽ വെച്ച് ഇവരെ പിന്നെ മയക്കുമരുന്ന് കൊടുത്തു അവരെ അടച്ചിട്ട് അവരെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത്, ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പലരും പല വാക്കുകളും പറയുമ്പോൾ അവർ വിക്കി വിക്കി വിക്കിയൊക്കെ പറയണേ. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും അവർ പറയുന്നതിൻ്റെ അകത്ത് എനിക്കങ്ങോട്ട് വിശ്വസിക്കാനൊക്കുന്നില്ല 100% ആയിട്ട്. എന്തുവായാലും ഇത് അന്വേഷണത്തിൽ ഇത് തെളിയേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിവിൻ പോളി വളരെ കൃത്യമായിട്ട് പുള്ളിക്കാരൻ വന്ന് മീഡിയയുടെ അവിടെ അന്തരം തന്നെ വന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് ഒളിച്ചു ഓടുന്നില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്, എന്തുവായാലും ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇത് നാളെ ഒരാൾക്കും ഇതുപോലെ സംഭവിക്കരുത്, നാളെ ഒരു ഒരു യുവാക്കൾക്ക് പോലും ഇതുപോലെ സംഭവിക്കരുത്, ഒരാൾക്കെതിരെയും ഇതുപോലെയുള്ള ഒരു ഫേക്ക് അലിഗേഷൻ വരരുത്, അതിനുവേണ്ടിയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് എന്നാണ് ഇവിടെ നിവിൻ പോളി പറഞ്ഞു വെക്കുന്നത്. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതുപോലെ ചുമ്മാ ഓരോരുത്തരുടെ മുകളിൽ ഇങ്ങനെ അലിഗേഷൻ വരികയാണെങ്കിൽ അത് സിനിമ ഇൻഡസ്ട്രി തന്നെ ഇതാക്കും, എന്ന് പറയുന്നത് അതിനൊരു മോശമാക്കി മാറ്റും. ഇപ്പോൾ തന്നെ ഇന്നലെ നിവിൻ പോളിയുടെ വാർത്ത വന്നപ്പോൾ തന്നെ എല്ലാ ഭാഷകളിലും ഇതാണ്, നമ്മുടെ ഒരു കൊച്ചു കേരളത്തിൽ നടക്കുന്ന കാര്യം ഇന്റർനാഷണൽ ലെവലിൽ വരെയാണ് ചർച്ച. അതുമൂലം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രീനെ മൊത്തത്തിൽ തകർക്കുന്ന രീതിയിലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം ഇതുപോലെ പെണ്ണുപിടിയന്മാരാണ് എന്നുള്ള രീതിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ തക്കതായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുക തന്നെ വേണം. ഇവർ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇവർക്കെതിരെ കേസെടുക്കണം. അഥവാ നിവിൻ പോളി അടങ്ങുന്ന സംഘങ്ങൾ അവിടെ ഇവർക്ക് ഇവരെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കേസെടുക്കണം. അതുമാത്രമല്ല, ഇവിടെ നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തി 6-ാമത്തെ പ്രതിയാണെന്നാണ് ഇവർ പറയണേ. എങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന മീഡിയക്കാർ സഹിതം പറയുന്നു നിവിൻ പോളിയാണ് 1-ാം പ്രതി എന്ന രീതിയിലാണ് ഇവർ ചർച്ച ചെയ്ത് വെക്കുന്നത്. കാരണം നിവിൻ പോളിയുടെ പേരെടുത്തിട്ടാണ് ഇവിടെ ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിവിൻ പോളി ഒരു പ്രശസ്തനായ ഒരു നടനായതുകൊണ്ട് തന്നെ ആ പേര് വെച്ചാൽ മാത്രമേ ഇവർക്ക് റീച്ച് കിട്ടത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളായാലും പറയുമ്പോൾ നിവിൻ പോളിയുടെ പേര് വെച്ചേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ, റീച്ച് കിട്ടാൻ വേണ്ടി ഇത് തന്നെ സംഭവിക്കത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.